പോകുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട വിവരമാണ് ഈ മിനിറ്റിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അല്പസമയം മുമ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ഡൽഹിയിലുള്ള കെജ്രിവാളിന്റെ വസതിക്കുള്ളിൽ എത്തിയത്. ഇപ്പോൾ പരിശോധനകൾക്ക് ശേഷം, റെയ്ഡിന് ശേഷം അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം വരുന്നു. പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അരവിന്ദ്, അറസ്റ്റ് സ്ഥിരീകരിച്ചോ? ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ ഒരു നീക്കത്തിന് തന്നെയാണ് ഇ ഡി ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. കാരണം പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 7:30 ഇ ഡിയുടെ സംഘം അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തത്. അപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി അടക്കം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമെന്നുള്ള ആരോപണം ഉയർത്തിയിരുന്നു. എന്തായാലും ആ ആരോപണം ഇപ്പോൾ സത്യമായിരിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ആരോപണം അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർത്തിയിരുന്നു. നേരത്തെ മലയാളി വ്യവസായിയായ വിജയ് നായരുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ചില മദ്യ വ്യവസായികളോട് അരവിന്ദ് കെജ്രിവാൾ വീഡിയോ കോളിലൂടെ ആവശ്യപ്പെട്ടു എന്ന ആരോപണമാണ് ഇ ഡി ഉയർത്തിയിരുന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അതുപോലെ തന്നെ സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കളെ നേരത്തെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും ഡൽഹി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിനെയും ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിലെ പലയിടങ്ങളിലും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈകുന്നേരം 7:30 ഇ ഡിയുടെ 8-അംഗ സംഘമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തി ആദ്യം റെയ്ഡുകൾ നടത്തിയത്. പിന്നാലെ ഇത് ചോദ്യം ചെയ്യലിലേക്ക് മാറുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെ ഡൽഹി സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയാണ് ഉയരുന്നത്. പ്രധാനമായും ഇപ്പോൾ തന്നെ ആം ആദ്മി പ്രവർത്തകർ ഡൽഹി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെ മുമ്പിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ ഇ ഡി ആസ്ഥാനത്തേക്ക് ഇനി കൊണ്ടുപോകുന്നതാണ് പ്രധാനമായും ഇ ഡിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായും തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് അരവിന്ദ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ ഡിയുടെ കറക്റ്റ് സമയത്തുള്ള നീക്കം എന്നുള്ളതാണ്. ഈ കോടതിക്ക് മുൻപാകെ നിയമപരിരക്ഷ തേടി കെജ്രിവാൾ എത്തിയിരുന്നു. പക്ഷേ കെജ്രിവാളിന്റെ ആവശ്യം കോടതി തള്ളിയതിന് പിന്നാലെയാണ് പെട്ടെന്നുള്ള ഒരു ഇ ഡി നീക്കം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അരവിന്ദ്, രേഷ്മ, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലുള്ള പ്രതിഷേധിക്കുന്ന ആം ആദ്മി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇന്ന് പ്രധാനമായും വലിയ രീതിയിലുള്ള ജനസംഖ്യയിൽ പ്രവർത്തകർ അങ്ങോട്ട് എത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ ഒരിക്കലും ഇ ഡിക്ക് വിട്ടു കഴുകില്ല എന്നാണ് അവർ പ്രധാനമായും ഉയർത്തിയത് പ്രതിഷേധ മുദ്രാവാക്യം. പക്ഷേ പ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നമുക്കറിയാം ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് 9 സമൻസുകളാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന് അയച്ചിരുന്നത്. പ്രധാനപ്പെട്ടും പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഈ ചോദ്യം ചെയ്യൽ ഹാജരാകാതിരുന്നത്. പക്ഷേ ഇ ഡി പിന്നീട് കോടതിയെ സമീപിക്കുകയും ഈ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ വാദം തുടരുകയുമായിരുന്നു. അതേസമയം ഇന്ന് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലെത്തിയിരുന്നു. പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കാത്ത കോടതി 22 April ഈ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ പ്രധാനമായും ആം ആദ്മി പാർട്ടി ഉയർത്തുന്ന ചോദ്യം ഇത്തരത്തിൽ കോടതിയിൽ ഉള്ള കേസിൽ അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ എന്തിനാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയെന്നാണ്. നമുക്കറിയാം ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട പ്രധാന പങ്കുവഹിക്കുന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്ന ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും വീണ്ടും ഒരു മുഖ്യമന്ത്രിയെ കൂടി ഇ ഡി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BRS MLC ആയ കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു. അതും സമാനമായ രീതിയിൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്തായാലും കൂടുതൽ ഇന്ത്യ സഖ്യ നേതാക്കളെ ഇതിലേക്ക് പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഇന്ത്യ സഖ്യത്തെയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അടക്കം ആരോപിക്കുന്നത്. നേരത്തെ അരവിന്ദ്, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? ഈ കെജ്രിവാളിനെ ഇനി ഇ ഡി ആസ്ഥാനത്തേക്ക് എങ്ങനെ കൊണ്ടുപോകും? കൂടുതൽ പ്രവർത്തകർ ഈ വസതിക്ക് സമീപത്തേക്ക് എത്തിച്ചേരുന്നുണ്ടോ? ഈ അവിടെ നിരോധനമാണോ നിലവിലുള്ളത്? എന്താണ് അവിടുത്തെ സ്ഥിതി? ശേഷം ഡൽഹിയിലെ പലയിടങ്ങളിലും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് സമീപവും ഇതുകൂടാതെ തന്നെ BJP ആസ്ഥാനത്തിന് സമീപവുമാണ് പ്രധാനമായും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. BJP ആസ്ഥാനത്തിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആം ആദ്മി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ആം ആദ്മി പാർട്ടി ഓഫീസും BJPയുടെ ദേശീയ ആസ്ഥാനവും തമ്മിൽ ഏകദേശം 100 മീറ്ററിന്റെ മാത്രം അകലമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ തന്നെ ഡൽഹിയിലെ വിവിധ മേഖലകളിൽ പ്രതിഷേധ സാഹചര്യമുള്ള വിവിധ മേഖലകളിൽ വലിയ രീതിയിലുള്ള നിരോധനാജ്ഞ
ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നീക്കുവാൻ അനുവദിക്കില്ലെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ കേജ്രിവാളിന്റെ വസതിക്ക് സമീപം നിൽക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ അതീവ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകില്ല എന്ന് വ്യക്തമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇഡി വീട്ടിൽ വസതിയിലെത്തുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കെ കവിതയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്ന ഇഡി ഉദ്യോഗസ്ഥർ അരവിന്ദ് കേജ്രിവാളിന്റെ വസതിയിലെത്തിയെന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ഉണ്ടെന്ന് ഇന്ന് ഇഡി കോടതിയിൽ അത്രയും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നാളെ ഈ തെളിവുകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ ഇപ്പോൾ ഇഡി അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ആം ആദ്മി നേതാക്കളും പ്രവർത്തകരും അവർ പറയുന്നത് അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്താലും അദ്ദേഹം രാജിവെക്കില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ തുടരുമെന്നതാണ്. എന്തായാലും